കമ്പനി നടത്തി പേടിച്ചോ. ഇനില്ലാണ്ട് തോക്കെടുത്തൊരു കളി അതോടൊപ്പം പൊട്ടാൻ ഇതിനകത്ത് തിരയൊന്നുമില്ല. അമ്പണി നടത്തിയേ ആകെ പൊടി അഴുക്കും തന്നെ അല്ലേ. ആൾപെരുമാറ്റം ഇല്ലാണ്ടായ ഏത് മാളികയുടെ സ്ഥിതി തന്നെയാ. അല്ല അന്തര മുതലാളി ഒഴിഞ്ഞിട്ടിപ്പോ അധികമൊന്നും ആയിട്ടില്ലല്ലോ. നാലഞ്ച് മാസായില്ലേ. പുതിയ മുതലാളി എങ്ങനെയാ? പുതിയ മുതലാളി എങ്ങനെയാന്ന് എങ്ങനെയാന്ന് ചോദിച്ചറിയാൻ നിനക്ക് അയാളെ കല്യാണം കഴിക്കണോ? കയ്യില് ചൂലാണ് കേട്ടോ. ഞാനും കണ്ടിട്ടൊന്നുമില്ല എന്റെ പൊന്നു ദാക്ഷായിണിയെ. പിന്നെ ഒരു നാലഞ്ച് പ്രാവശ്യം മൂപ്പരായിട്ട് ഫോണിൽ കൂടെ വർത്താനം പറഞ്ഞു. അത്ര എനിക്കും അറിയൂ. എവിടുത്തുകാരനാ? അതും എനിക്കറിയില്ല. രാഘവൻ ആരെ വിളിക്കുന്നുണ്ട്? എന്താ വല്ല പറഞ്ഞോ? രാഘവനെ പുറത്താരെ വിളിക്കണ്ട. ഈ ചെവിടി പൊട്ടൻ ഫോണും കൈ പിടിച്ചു നടക്കുന്ന എന്തിനാ? എന്തിനാ മടിച്ചിരിക്കണേ? കേറി വാടോ, ഇരിക്കണോ. ആ പിന്നെ ഞാൻ തന്നെ വിളിപ്പിച്ചത്. ഇന്നിപ്പോ തീയതി 5 ആണോ? അടുത്ത മാസം 1 മുതലേ ഇവിടെ പേപ്പർ ഇടണം. ഇംഗ്ലീഷ് ഏതാ വേണ്ടത്? അത് തന്നെയല്ലേ പറഞ്ഞത്, ഇംഗ്ലീഷ് പേപ്പർ എന്ന്. അല്ല, ഇംഗ്ലീഷ് പേപ്പർ തന്നെ പല തരത്തിലുണ്ട്. അതിൽ ഏത് വേണോന്നാ ചോദിച്ചത്? ഏതൊക്കെ ഉള്ളത്? മാതൃഭൂമി, ഹിന്ദു. ഹിന്ദു വേണ്ട, ഹിന്ദു വേണ്ട. അയാളൊരു ക്രിസ്ത്യാനിയാ. അപ്പൊ പിന്നെ ഒരു ക്രിസ്ത്യൻ പേപ്പർ തന്നെ ആയിക്കോട്ടെ. അവൻ പറഞ്ഞ പേപ്പറിന്റെ പേരാ ഈ കുള്ള. അത് ശരി, എന്നാ അത് രണ്ടും. അതിന്റെ കൂടെ രണ്ടു മൂന്ന് ആഴ്ച പത്തി കൂടെ ആയിക്കോട്ടെ, ഇംഗ്ലീഷ് തന്നെ. പുള്ളി മിനിഞ്ഞാൻ തന്നെ നേരിട്ട് ഈ ഫോണിൽ കൂടെ വിളിച്ചപ്പോ പറഞ്ഞ കാര്യങ്ങൾ ഒന്നായി. അല്ല, എന്നാ പുള്ളിക്കാരൻ വരുന്നത് രാഘവേട്ട? പുള്ളിന്നോ? പുള്ളി കിളിന്നൊന്നും വിളിക്കരുത്. അദ്ദേഹം വലിയൊരു കോടീശനാ. നിങ്ങളൊക്കെ മുതലാളി എന്ന് വിളിച്ചാ മതി. ആയിക്കോട്ടെ, എന്നാ പറഞ്ഞത്? പുള്ളിയുടെ അല്ല മുതലാളിയുടെ വരവൊക്കെ കൃത്യമായിട്ട് എനിക്ക് പറയാനൊക്കെ ഇല്ല. ഏതായാലും 1 അപ്പുറം പോവില്ല, അതുറപ്പാ. ആ പിന്നെ മുതലാളിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ പപ്പടം ഉണ്ടാക്കാൻ നിന്റെ അറക്കം വരുവിന്. വേണമെങ്കിൽ ഓർഡർ തരാം. ഇയാളെന്താ അമേരിക്കന്ന് പപ്പട കച്ചവടത്തിന് വരികയാണ്? ചിലപ്പോ അതിനെന്നെയാവും. എന്താ പറഞ്ഞ പൊട്ടാന്ന്? അല്ല, അത് ഞാൻ വീട്ടിൽ പറഞ്ഞ ഏർപ്പാടാക്കിക്കോളാന്ന് പറയായിരുന്നു. പപ്പട അടിപൊളിയായിരിക്കണം. നീ ഇപ്പൊ വന്നത് നന്നായി. ഇവിടെ അലറിയിലേറെ പണിയുണ്ടേ. എന്നാ ചെയ്യാൻ പറ്റിയ? മഹിളാ സമാജത്തിന്റെ വാർഷികമാണ് നാളെയും മറ്റന്നാളും, അത് കഴിഞ്ഞിട്ട് വരാം. ഇനി ഇപ്പൊ സുഖ ചികിത്സയുടെ ആൾക്കാരെ ഒന്ന് കണ്ടു കിട്ടണം. ആരാ സുഖ ചികിത്സേ? ഓ, ഒഴിച്ചില്ലേ. നമ്മുടെ ആയുർമഠത്തിലെ തമ്പുരാന്റെ ശിഷ്യന്മാര് തന്നെ വേണോന്ന് നിർബന്ധം പിടിച്ചിരിക്കുക പുള്ളിയെ. അല്ല മുതലാളിയെ, ഇന്നിപ്പോ മേഴത്തൂർക്ക് എപ്പോഴാണോ ബസ് ഉള്ളത്? ഫസ്റ്റ് ബസ് ആണോ? അതെനിക്കറിയില്ല. അയ്യോ, 3 ഒരു ബസ് ഉണ്ട്. തീവണ്ടിയിലായിരുന്നു ഗാന്ധിജിയുടെ യാത്ര. തീവണ്ടിയിൽ തീരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നു. ഒരു 3 ക്ലാസ് കമ്പാർട്ട്മെന്റിലായിരുന്നു അത്. തിരക്കില്ലാത്തത് മൂലം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒന്നും മിണ്ടാണ്ടിരിക്കടി, അവരുടെ ഉടുക്കത്തെ ഒരു പഠിപ്പ്. ഏട്ടൻ എണ്ണാ നിശ്ചയില്ലെങ്കില് അതങ്ങട്ട് പറഞ്ഞാ പോരെ. ആ കാശ് ഇങ്ങനെ ഞാൻ എണ്ണിത്തരാം. വേണ്ട വേണ്ട, അത്യാവശ്യം എണ്ണാനൊക്കെ എനിക്കറിയാം. ഒരു എണ്ണലുകാരി വന്നിരിക്കുന്നു, ഞാൻ തന്നെ കണക്ക് കൂട്ടിക്കോളാം. പാതിരാത്രി ആയി കാണും. തീവണ്ടി ഒരു സ്റ്റേഷനിൽ നിന്ന് കുറെ കൃഷിക്കാർ കമ്പാർട്ട്മെന്റിലേക്ക് കയറി. നിനക്ക് കിട്ടണ പൈസക്ക് നീ എന്താ ചെയ്യണേ? കാശുണ്ട് താടാ. എന്റെ ഉള്ളൂ. എപ്പൊ നോക്കിയാലും ഇത് എന്റെ ജക്കന്റെ പറച്ചില്. ഒരു 200 റുപ്യ ഉണ്ടെങ്കിൽ താ. ആ രാമേശ്വരനെ കൊടുക്കാനുള്ള പറ്റേ 800 ആയിരിക്കണം. എന്റെ കയ്യിൽ ഇല്ലെന്ന് പറഞ്ഞില്ലേ, അടുത്ത ആഴ്ച വരാം. എന്നിട്ടിപ്പോ കിട്ടും. വെറുതെ അല്ല നിന്നെ ചെറിയ ചെറിയ എപ്പോഴും വഴക്ക് പറയുന്നത്. പറയട്ടെ, ഇഷ്ടം പോലെ പറയട്ടെ, ഞാൻ കേട്ടോളാം. ഇതെന്തിനാ? എനിക്കൊരു കാര്യത്തിനാ. എന്തിനു? ആ മണ്ട സൈക്കിള് ചവിട്ടി ചവിട്ടി എന്റെ കാല് തേഞ്ഞു. പുതിയത് വാങ്ങാനാ. നമ്മുടെ വർഗീസേട്ടന്റെ കടയിൽ നോക്കി വെച്ചിട്ടുണ്ടോ ഞാൻ. പുതിയ സൈക്കിളിനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? വേണം, ഉണ്ടാക്കണം. കൊറേശ്ശെ കൊറേശ്ശെ കൂട്ടി ഉണ്ടാക്കണം. ഈ വേല തന്നെ എളുപ്പത്തിൽ വീഴിക്കാൻ ആരും മോഹിക്കണ്ട. ഞാൻ വീണേ മുരുകൻ വിചാരിക്കാം. ആര്? കരുവാ മുരുകനോ? സാക്ഷാൽ പളനിവേല മുരുകൻ ദണ്ഡായുധ പാണി. ഓ, ആ മുരുകൻ. വേലായുധമാക്കിയവനാണ് വേലായുധൻ മുരുകൻ, അതായത് ഞാൻ.
തൊഴുക, എന്നെ തൊഴുക. ചെരുപ്പ് ചെരുപ്പ് ഇവിടെ. എട്ട് വർഷം തുടർച്ചയായിട്ട് കാവടി തോളിലേന്തി പഴനി വല്ല ചവിട്ടി വരാണ് വേല. അത് അറിയാമോ കള്ളു കുടിച്ചുകളെ മുറുക വടി വേല. എല്ലാരും കൂടെ എന്നെ സമുദ്രത്തിലേക്ക് തള്ളിയിട്ട് കൊല്ല പോകുവാന്നോടി കൊല്ലുപോകുന്ന പണി. അയ്യോ അമ്മേ, ഇത് രാവിലെ പശുവിന് കൊടുക്കാൻ വെച്ചിരുന്ന കാടി ഉള്ളല്ലേ? അതെ, അറിഞ്ഞോണ്ട് തന്നെയാ. ആട്ടം നിക്കട്ടെ, നടക്കണേ. ഇന്നത്തെ പഴമ്പൊക്കെ ഇത്ര മതി, അവിടെ ഇരിക്കട്ടെ ശല്യം. അമ്മ ഈ പറയണ പോലെ ഒന്നും അല്ല, മക്കളെ കുറിച്ച് ഓർത്ത മനസമാധാനം ഇല്ലാത്തത്. കുട്ടികളുടെ കാര്യം ഓർത്ത് നീ എന്തിനാ വിഷമിക്കണ പെണ്ണെ? അവനിങ്ങ് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. അമ്മയെന്നല്ല, ഇനി ദൈവം തമ്പുര നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും ഒരു കൂസലില്ലാത്ത സാധനം അത്. വീടൊന്നും കുട്ടികളൊന്നും ഒരു ചിന്തയില്ല. അച്ഛൻ എന്നും കുടിച്ചു വന്നിട്ട് അമ്മയുടെ വഴക്കാണ്. അമ്മമ്മേ മിണ്ടാ, ചിരിക്കടി. ഇവളുടെ പരീക്ഷ കഴിഞ്ഞു കിട്ടിയെന്നെ ഭാഗ്യം. പഠിക്കാൻ അത്ര മോശാ? പഠിക്കാനൊക്കെ മിടിക്കാണ്. സ്കൂളിലെ ടീച്ചർമാരും മാഷുമാരൊക്കെ പറയണത് ഇവളെ ഇനി ഉയർന്ന ക്ലാസ്സിൽ പഠിപ്പിക്കണമെന്നാ. ഞാനൊക്കെ ജയിക്കും മുത്തശ്ശ, നല്ല ഉറപ്പുണ്ട് എനിക്ക്. സ്കൂളിലെ ഏറ്റവും നന്നായി പഠിക്കുന്ന വീട് ചേച്ചിയാണ് മുത്തശ്ശ. ഇന്നാളൊരു സമ്മാനം കിട്ടി. എന്ത് സമ്മാനം? ഒരു ക്ലോക്ക്. അത് അച്ഛൻ കൊണ്ടേ വിറ്റു. ഈ പെണ്ണിനെ ഞാൻ. അതൊന്നും സാരമില്ല, അമ്മമ്മയുടെ കുട്ടി ജയിക്കട്ടെ, അപ്പൊ ക്ലോക്കും വാച്ചും ഒക്കെ വാങ്ങിക്കാം, കോളേജിൽ പോയി പഠിക്കുകയും ചെയ്യാം. അതിന് തന്ത സമ്മതിച്ചിട്ട് വേണ്ടേ? ഇപ്പൊ തന്നെ പറയണത് പഠിപ്പൊക്കെ നിർത്തി വല്ല പണിക്കും പറഞ്ഞേക്കാം. മാസം മാസം ശമ്പളണ്ണി വാങ്ങാലോ. ഞാൻ പോവില്ല, എനിക്ക് ഇഷ്ടമല്ല. ഞാനിനി സ്കൂൾ ഓർക്കുമ്പോഴേ അങ്ങോട്ടുള്ളൂ. മുത്തശ്ശന്റെ കുട്ടി ഇനി എവിടെയും പോകണ്ട, ഞങ്ങൾക്ക് ഇവിടെ മിണ്ടിയും പറഞ്ഞു പിടിക്കാൻ ഒരാളായല്ലോ. നിനക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോയാ പരേടി, എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ലണ്ട. ഇന്ന് തന്നെ വരാൻ സാധിച്ചത് കുട്ടികളെ കരഞ്ഞു പറഞ്ഞോണ്ടാ. രാവിലെ തന്നെ പോണം. എനിക്കിവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. ആരെങ്കിലും കണ്ട അസലാവും. ഏതായാലും അർദ്ധരാത്രിയിൽ യാത്ര പറയുന്നില്ല. നാളെ വരും കേട്ടോ. എല്ലാരും ഉറങ്ങിയ ആരാ? ഈ നട്ടപ്പാതിരിക്ക് അരക്കങ്ങയിലും ഉറങ്ങിയില്ലേ? ആരാ? കാടികുടിയൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ആരാന്നാ ചോദിച്ചത്? കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ ഷക്കീലക്ക് നല്ല വൃത്തിയാ. എങ്ങനെ വൃത്തിയില്ലാതിരിക്കും? ഇപ്പൊ നമ്മൾ എന്റെ നാല് കുളി കണ്ടില്ലേ? എന്തായാലും കൊടുത്ത കാശ് മുതലായി. തീപിട്ടുണ്ടായില്ല? ഇല്ല, കൊള്ളി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, നാളെ കാണാം. ഓക്കെ ഓക്കെ. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോളത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി. ആ ചേട്ടാ, തീങ്ങന്ന് പറ്റിയൊന്ന് ശരിക്കും പേടിച്ച്. വേഗം നടക്കുമോളെ,
നിർത്തടാ നിർത്തടാ, നീ നമ്മുടെ പൊട്ടൻകുള്ളന്റെ ആള് പോകുന്നു. നിർത്തടാ. ഹേയ് തോമലാട്ടി, എന്താ നമ്മൾ നടത്തിച്ചുകൊണ്ടുവരണേ? സ്കൂൾ വണ്ടി ഒന്നും വന്നില്ല രമേശ, മോള് നീ ഒന്ന് സ്കൂളിൽ വിട്ട നന്നായിരുന്നു. അതിനെന്താ, ഞങ്ങളുണ്ട് വിട്ടുതരാല്ലോ. രവിയേട്ടൻ വിളിക്കാറുണ്ടോ? ആ വിളിക്കാറുണ്ട്. ബ്രേക്ക് കുറച്ച് കുറവാണ്, ഒന്ന് പിടിച്ചിരുന്നോളാം. പറയും അയ്യോ വിഴുവോ. ഏയ് ചേച്ചി പേടിക്കൊന്നും വേണ്ട, ഇനിയിപ്പോ അതാ വീണാ തന്നെ കുട്ടിക്കൊന്നും പറ്റില്ല. അച്ഛന് പനിക്കുള്ള ഗുളിക വാങ്ങാൻ പറഞ്ഞു. എന്താ നടു റോഡിലൊരു സമ്മേളനം? അല്ല രമേശ, ചെറിയത്തിനെന്ത് പറ്റി? അതൊരു പേടിച്ചവനെയാണ്. ഇന്നലെ രാത്രി രക്ഷസിനെ എന്താ കണ്ട് പേടിച്ച? അങ്ങനെ പറയട്ടെ, അപ്പൊ സംഗതി ശരി തന്നെ. നമ്മുടെ പരിസരത്ത് രക്ഷസിന്റെ ഒരു വിസിറ്റിംഗ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇന്നലെ രാത്രി ഞാനും കണ്ട് പേടിച്ചു. രക്ഷത്തെ സിഗരറ്റ് വലിക്കുരാകട്ടാ. അത് നിനക്ക് തോന്നിയതായിരിക്കും. ഇതൊരു മന്ത്രവാദിയെ കൊണ്ടുവന്ന് ബന്ധിക്ക് എന്നെ വേണ്ടി വരും. ഓ മന്ത്രവാദിയെ കൊണ്ടുവരുന്നതിനാ? രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്ന പോരെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, അമ്പലത്തിൽ വഴിപാടായിട്ട് രക്ഷസിന് ഒരു പായസം കഴിപ്പിച്ചാ പോരെ. നിങ്ങൾ തന്നെ അവിടെ പറഞ്ഞാ മതി. ആരോട്? അരക്കൻ വേലുവിനോട്. അത് നിന്റെ ചെറിയച്ചനല്ലേ? നീ കേറ്. ആ ഏറെയാണ്. ഏത് പൈസ വേണ്ടത് രക്ഷസിന്? സേമിയ പൈസ ഇഷ്ടം. ഞാനതല്ല പറഞ്ഞു, നമ്മുടെ കാര്യം മനസ്സിലായില്ല. നീ എന്തടി പറഞ്ഞു? കേടോ ഞാൻ പറഞ്ഞ കാര്യം? എന്ത് കാര്യം, ഒന്ന് പോണ്ടോ? ഇവരുടെ ഈ ഒളിച്ചോളിയും വർത്താനം എത്ര ദിവസം വെച്ച് ഇങ്ങനെ പോവാ? ഈ കാത്തിരിപ്പ് സഹിക്കാൻ വയ്യാത്ത ഇത്ര പേടിയുള്ള ഇതിന് നിൽക്കണോ? ദേ പൊട്ടഞ്ചകം വരുന്നുണ്ട്. ആര്? അവളുടെ ഏട്ടനാ. വാ നമുക്ക് പോവാം. പുതിയ മുതലാളി വിളിക്കാവും. ഓ ഭൂമിയുടെ അപ്പുറത്തുനിന്ന് ആയതുകൊണ്ടായിരിക്കും ഇത്ര ഉറക്കെ തൊള്ളയിരുന്നത്. പിന്നെ മുതലാളി വരുമ്പോ ഒരു സാധനം കോ. ഹലോ ഹലോ. നാശം. കാര്യമായിട്ടൊരു സംഗതി പറയാൻ തുടങ്ങുമ്പോഴാ ഫോണിന്റെ ഒരു കളി. അയ്യോ ചെടിക്ക് നോ, നന്നായിട്ട് തിരക്കടി. അവിടെ അതെ പൊട്ടംകുള്ളം വരുന്നത്. ഇനി ഇവിടെ വന്നിട്ട് എന്താക്കാനാണാവോ? എന്ത് സാധനം കൊണ്ടുവരാനാ നിങ്ങൾ മുതലാളിയോട് പറഞ്ഞത്? അത് നീ എങ്ങനെ കേട്ടു? നിങ്ങളെ മുതലേ ജവിട്ടനൊന്നും അല്ലല്ലോ. എന്താ പറഞ്ഞ? അല്ല എനിക്ക് എന്ത് പറഞ്ഞാലും കേൾക്കാന്ന് പറയായിരുന്നു. നീ എന്താ ആളക്കളയാക്കാണോ? അല്ല രാഘവേട്ട, നിങ്ങളുടെ പുതിയ മുതലാളി വരുമ്പോഴേ ഈ ചെവിയിൽ വെക്കുന്ന ഒരു കുന്തിരാണ്ടം കൊണ്ടുവരാൻ പറയാറുന്നില്ലേ? അതെ, ഞാനൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ട്, വരുമ്പോ കൊണ്ടുവരേണ്ടതാ. ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവുണ്ട്. അതെ അതെ അതെ, നല്ല തിളച്ചു മറിയണെന്നാ മുതലാളി ഇല്ലേ, അയാളെ പിഴിഞ്ഞൊരു വഴിയാക്കി കിടത്തി അവസാനം അയാൾ ഇത് വിറ്റിട്ടും പോയി. ഇപ്പൊ ഇയാളുടെ വലയപ്പെട്ടേക്കണ അസല് തിമീങ്കലോണ്. ഈ അള്ള ചുക്കം തെളിഞ്ഞ അല്ല എന്ത് പറയാനാണ്? പണിയെടുക്കാന്റെ നാട്ടുവിശേഷം പറഞ്ഞോണ്ട് നിന്നാലേ വൈകുന്നേരം കൂലി വരത്തില്ല. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇവനൊരു സംശയം ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്താണ് രാഘവേട്ടോ. അയ്യോ അവന്റെ ഒരു സംശയം. പണിയെടുക്ക് പണിയെടുക്ക്. പറയണത് കേട്ടത്തൊന്നും ഇയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൂലി തന്നെയെന്ന്. കാശ് അയാളുടെ അല്ലേ? കേബിട് പൊട്ടൻ, നീ വേഗം പണി തീർക്ക്. ടെയിലറിംഗ് സ്കൂൾ വിടാൻ സമയമായി. അത് പിന്നെ ഇന്നലെ രാത്രി വീണ്ടും വേദന കൂടി, അപ്പൊ തന്നെ വീട്ടുകാരെ ആശുപത്രി കൊണ്ട് മരുന്ന് വെച്ച് കെട്ടിയതാ. അടിയുടെ ശക്തിയില് തലയില് ചോര കട്ട പിടിച്ചാത്ര. ഏയ് കുട്ടി വിഷമിക്കൊന്നും വേണ്ട, എനിക്ക് കുട്ടിയോട് ഒരു ദേഷ്യവും ഇല്ല. ഞാൻ വീട്ടിൽ പറഞ്ഞതേ സൈക്കിളൊന്ന് വീണുന്നാ. സാരല്ല, എന്തപ്പ ചെയ്യാ, ഒരു സമയദോഷം എന്നല്ലാണ്ട്. എനിക്ക് വിശന്നിട്ട് വയ്യ. ഒരു പഴല്ല രണ്ട് പഴം എടുത്തോളൂ. ഞാൻ എടുത്തോളൂ, മുഴുവൻ എടുത്തോളൂ. ഞാൻ മുത്തശ്ശനോട് പറയില്ല. പിന്നെന്താ വേണ്ടേ? ബിസ്ക്കറ്റ് വേണോ? ബ്രെഡ് വേണോ? അല്ല കുട്ടി കട പൂട്ടിക്കാൻ വേണ്ടി വന്നതാണ്. അല്ല എന്തുവേണെങ്കിലും എടുത്തോളൂ, കഴിച്ചോളൂ എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാ. കുട്ടി ഒരെണ്ണം കഴിക്കണം. എനിക്ക് വേണ്ട. ഒരെണ്ണം കഴിക്കൂ, ഈ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ തന്നാ കഴിക്കണം എന്നാണ്. ഇതാര് രമേശനോ? അവൻ വലിയ തലക്കെട്ട് കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ കിട്ടിയതൊക്കെ നീ മറന്നോ? ഇനിയും തലക്കെട്ട് കെട്ടി നടന്ന ആരെങ്കിലും അടി മേടിച്ചു നോക്കട്ടെ.